നാട്ടിൻപുറങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളും പ്രാദേശിക സേവനങ്ങളും ഞൊടിയിടയിൽ ലഭ്യമാക്കുന്ന വാട്സാപ്പ് കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു. തൃശൂരിലെ വരവൂർ എരുമപ്പെട്ടി പഞ്ചായത്തുകളിൽ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നുണ്ടാക്കിയ വാട്സാപ്പ് കൂട്ടായ്മ സ്പന്ദനം ശ്രദ്ധേയമാവുകയാണ്. പനിനീർ ചെടികൾക്ക് വളമായിടാൻ കുറച്ച് ആട്ടിൻകാട്ടൻ വേണം. കേടായ മോട്ടോർ നന്നാക്കാൻ മെക്കാനിക്കിനെ വേണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, സ്പന്ദനം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുക. പ്രാദേശികമായ എന്ത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ഗ്രൂപ്പിന്റെ സഹായമുണ്ട്. വരവൂർ എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെ 6 ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. തിച്ചൂർ സ്വദേശി സുരേഷാണ് ആശയത്തിന് പിറകിൽ. പ്രാദേശികമായിട്ട് ഒരുപാട് ഓരോരോ ഏരിയയിൽ നിന്ന് ഓരോരോ അഡ്മിന്മാരെ സംസാരിച്ചു, അവർക്ക് സമ്മാനം പറഞ്ഞു, അങ്ങനെ അവരെ കൂടി ചേർത്ത് നമ്മൾ ഗ്രൂപ്പിട്ടു. കോയന്തോട് ചെയ്യുന്ന ആൾക്കാരെയും കൂടുതൽ കർഷകരെയും നമ്മൾ കൂടുതൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതിലൂടെ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കർഷകർക്ക് കഴിയുന്നു. മാർക്കറ്റിലൊന്നും വില കിട്ടാത്ത കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. ആ സമയത്താണ് ഈ സ്പന്ദനം ഗ്രൂപ്പിൻ്റെ അഡ്മിനായ കൃഷ്ണനെ ബന്ധപ്പെട്ട് സംസാരിച്ചത്. അപ്പോൾ ആൾ എന്നെ ഈ ഗ്രൂപ്പിൽ ചേർക്കുകയും തുടർന്നുള്ള ദിവസങ്ങൾ എനിക്ക് നല്ലൊരു ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് പരമാവധി, അത് കഴിയുമ്പോഴേക്ക് ശരിക്കും നമുക്ക് ആ കൊടുത്തു തീർക്കാൻ പറ്റാത്ത രീതിക്കുള്ള ആൾക്കാർ ഒരു ബാഹുല്യം. നല്ല ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് നിമിഷങ്ങൾക്കകം എത്തുമെന്നതാണ് പ്രധാന ഗുണമായി ഉപഭോക്താക്കൾ കാണുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ഒരു ഫ്ലീ മാർക്കറ്റിൽ നമുക്ക് എല്ലാ തിങ്സും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നമ്മുടെ നാടൻ ഏരിയകളിൽ ആ ഒരു കൺസെപ്റ്റ് ഒരു ഡിജിറ്റൽ ഫോമിൽ കൊണ്ടുവന്നാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഗ്രാമത്തിലുള്ളവരെയും പരസ്പരം പരിചയമുള്ളവരെയുമാണ് ഗ്രൂപ്പിൽ ചേർക്കുക. 6 ഗ്രൂപ്പുകളിലായി ഇപ്പോൾ 1000 അംഗങ്ങളുണ്ട്. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.